ഹായ് ഗേയ്സ്, അപ്പോൾ ദേട്ടൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ദേവൂട്ടൻ്റെയും ലല്ലൂസിൻ്റെയും ചോറൂണ് നടത്താനായിട്ട് ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമ്മൾ കൊറോണ ആയതുകൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊറോണ ശേഷം നമ്മൾ പോയിട്ട് അവിടെ ചോറൂണ് നടത്തിയ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയാണ് അവിടെ ചോറ് കൊടുക്കണതിൻ്റെ ഇതൊക്കെ എന്നൊക്കെ. അപ്പോൾ അതെല്ലാവരും കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. വേറൊന്നുമില്ല, നമ്മളുടെ അവിടെ ചെന്നിട്ട് ചോറൂണിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവിടെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ചോറൂണിനൊക്കെ വരുന്ന ദിവസങ്ങൾ മിക്കതും നമ്മൾ ഒഴിവ് ദിവസങ്ങൾ എടുക്കാതെ ഏതെങ്കിലും ഇട ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തിരക്കില്ലാതെ ഇട ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തിങ്കളാഴ്ചയാണ് കേട്ടോ വന്നേക്കണത്, അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്നും നമ്മൾക്ക് നിറയെ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്, അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ കണ്ടിട്ടും വണ്ടികളൊക്കെ കുറവാണ് കാണുന്നത്. അപ്പം നമ്മൾക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ക്ലോക്ക് റൂം അതേപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്യണേന് പൈസ ഒന്നും കൊടുക്കണം. നമ്മൾക്കൊരു ടോക്കൺ തരും, അതനുസരിച്ച് നമ്മൾ വച്ച സാധനം വന്നെടുക്കാവുന്നുള്ളൂ. പിന്നെ നമ്മൾ ചോറൂണിന് വരുമ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ട, ചോറൂണിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു എൻട്രൻസ് അകത്തേക്ക് ഉണ്ട്. നമ്മൾ അകത്തേക്ക് തന്നെ കയറുന്ന വഴി തന്നെ കയറുക. അപ്പോൾ മേലിലാണ് ചോറൂണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ മേലിലേക്ക് പോകുമ്പോൾ തന്നെ 100 രൂപയുടെ ടോക്കൺ ചീട്ട് എടുക്കണം. അതായത് ചോറൂണ് നടത്താനായിട്ട് 100 രൂപയ്ക്കൊരു ചീട്ട് എടുക്കണം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് നടത്തുന്നതിൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 100 രൂപയാണ് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ 200 രൂപ നമ്മൾ അടക്കണം ഒരു കുഞ്ഞിന് ചോറൂണ് വരുമ്പോൾ. 100 രൂപ ചോറൂണ് കൊടുക്കുന്നതിനും അതേപോലെ തന്നെ 100 രൂപ നമ്മൾക്ക് 5 ഫോട്ടോസ് കിട്ടും ചോറൂണ് നടത്തിയതിൻ്റെ. നമ്മളുടെ കൂടെയുള്ള എല്ലാവരെയും നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു തരും. അപ്പോൾ നമ്മൾക്കത് വാട്സപ്പ് വഴിയാണ്ടോ കിട്ടണത്. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മളുടെ കയ്യിലേക്ക് കിട്ടും. എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ കിട്ടിയട്ടോ, അതിനുവേണ്ടിയാണ്. പിന്നെ നമ്മൾ ചോറൂണ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് അതായത് കുഞ്ഞിൻ്റെ ഒപ്പം വന്ന 4 പേർക്ക്, അച്ഛനും അമ്മക്കും പിന്നെ ഒരാൾ 2 പേർക്കും കൂടി നമ്മളുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. കണ്ണനെ നമുക്ക് സ്പെഷ്യൽ പാസ് വഴി നമുക്ക് കയറി കണ്ണനെ തൊഴുകാൻ പറ്റും. അപ്പോൾ 4 പേർക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചോറൂണ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് താഴെ ഇറങ്ങിയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞ് ചോറൂണ് നടത്തിയതിനെ ചീട്ട് കാണിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുലാഭാരം നടത്താനായിട്ട് വരേണ്ടത്. കണ്ണനെ തൊഴുത് കഴിഞ്ഞിട്ട് തുലാഭാരം നടത്താൻ വരിക. അപ്പോൾ നമ്മൾ തുലാഭാരം നടത്താനായിട്ട് നമ്മൾക്ക് 50 തരം ഐറ്റംസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളുടെ തുലാഭാരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ പൈസ നോക്കുന്നത്. ആദ്യം നമ്മൾ പൈസ ഒന്നും അടക്കണ്ട. എന്തുകൊണ്ടാണോ നമ്മൾ തുലാഭാരം നടത്തിയത് അതിൻ്റെ റേറ്റ് അത് എന്തോരായ അതനുസരിച്ച് മാത്രമുള്ള കണക്കനുസരിച്ചാണ് നമ്മൾ പൈസ അടക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇത്ര ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തുലാഭാരവും ചോറൂണും എല്ലാം നടത്തി നമുക്ക് വേഗം തന്നെ പോരാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ഡയറക്റ്റ് കയറി കണ്ണനെ കണ്ട് തൊഴുത് പോരുകയും ചെയ്യാം. ക്യൂ അധികം നിൽക്കുകയും വേണ്ട. അപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ എനിക്കും കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.